കറുത്ത തടിച്ച മുടിയൊക്കെ പറ്റയടിച്ച് കൊമ്പം മീശയുള്ള കുറിച്ച് അവർ പറഞ്ഞത് എസ് വിളിച്ചു രാശ ഓടിവാശ വരച്ച ആളെ പിടിച്ചിട്ടെന്ന് പറഞ്ഞു പക്ഷെ ആ വരയും ഈ രേഖാചിത്രവും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്ക് മറവി എന്ന് പറയുന്ന സാധനം ഈ ഒൻപത് മിനിറ്റോട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ അച്ഛൻറെ കണ്ണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് വിവരിക്കാൻ പറ്റുന്നത് നമ്മുടെ രണ്ട് കണ്ണിന്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു കണ് വലുപ്പം ഒരു നമ്മുടെ കണ്ണിന്റെ വലുപ്പം അവര് വന്നിട്ട് ഈ മാല പറിച്ചുകൊണ്ട് പോകും പഠിച്ചുകൊണ്ട് പറഞ്ഞൊരു അറിയത്തില്ല ഇന്ന സംഭവം തെറ്റെ ഭർത്താവിനെ കളിപ്പിക്കാൻ വേണ്ടി പണയം മാല കൊണ്ട് പണയം വെച്ചിട്ട് ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടി ഇവരും ഇവരുടെ ബന്ധു കൂടി കളിച്ച ഒരു കളിയാണ് താങ്കൾ ആ പെൺകുട്ടി ആകെ ഈ റേപ്പ് പ്രതിയെ തിരിച്ചറിയാനാവാതെ വഴിമുട്ടിയ പല കേസുകൾക്കും രേഖാചിത്രത്തിലൂടെ തുമ്പുണ്ടാക്കി കൊടുത്ത പോലീസിലെ രേഖാചിത്ര കലാകാരനായ കോട്ടയം എസ് ഐ ശ്രീ രാജേഷ് മണിമലയാണ് എന്ന സർവീസ് സ്റ്റോറിയിൽ ചേരുന്നത് സ്വാഗതം നമുക്ക് ഒരാളെ നോക്കി വരയ്ക്കാം ഓർമ്മയിൽ നിന്ന് വരയ്ക്കാം ഭാവനയിൽ നിന്ന് വരയ്ക്കാം പക്ഷേ ഒന്നോ രണ്ടോ വട്ടമോ ജീവിതത്തിൽ കണ്ട ഒരാളെ വർണ്ണിക്കുന്നത് കേട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു അസാധ്യമായ കാര്യമായിട്ട് തോന്നാറുണ്ട് എങ്ങനെയാണ് അത് സാധിക്കുന്നത് വരയ്ക്കുക എന്ന് പറയുന്ന ഒരു കഴിവാണ് വരയ്ക്കുക എന്ന് പറയുന്നത് പക്ഷേ ആ വരയും ഈ രേഖാചിത്രവും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഒരാളുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം നമ്മൾ വരച്ചെടുക്കുക എന്നുള്ളതാണ് അതയാളുടെ ഓർമ്മ പോകുന്നതിന് മുമ്പായിരിക്കണം കാരണം ഈ നമുക്ക് മറവി എന്ന് പറയുന്ന സാധനം ഈ ഒൻപത് മിനിറ്റോട്ട് സ്റ്റാർട്ട് ചെയ്യുക അത് ഇരുപത്തിനാല് മണിക്ക് കഴിയുമ്പോൾ നമ്മൾ ഓർമ്മ പകുതി നിൽക്കില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മളവിടെ ചെന്നിട്ട് ഇയാളുടെ മനസ്സിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം ഈ വരയ്ക്കുന്നതിലും കൂടുതൽ നമ്മുടെ ചോദ്യങ്ങളിലാണ് ഇവർ പ്രത്യേകത എന്ന് പറയുന്നത് ഉദാഹരണം നിങ്ങളുടെ അച്ഛൻ്റെ കണ്ണ് എങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യുന്നത് ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു വിവരണം മെല്ലിച്ച ആളാണെന്നും ഈ മുടി കുറഞ്ഞ ആളാണെന്നും കഷിണ്ടി ഉള്ള ആളാണെന്നും മീസ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ ഒരു നാല് വർഷം ഇത് പഠിച്ച ആളാണ് അനാറ്റമി പഠിച്ച ആളാണ് അപ്പോൾ അതിനകത്തൊരു കണക്കെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ട് കണ്ണിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ട് വലുപ്പമായിരിക്കും അങ്ങനെ കണക്കുകളുണ്ട് കണക്കുകൾ മൂക്കിൻ്റെ വലുപ്പം ഒരു കണ്ണിൻ്റെ നിങ്ങളുമാണ് നമ്മുടെ മൂക്കിൻ്റെ വലുപ്പം അനാറ്റമി എന്ന് പറയും അപ്പോൾ നമ്മൾ മെലിഞ്ഞ ആൾക്ക് അയാൾ തീർച്ചയായിട്ടും അവൾ ഒട്ടിയതാവും എന്നൊരു കണക്കുകൂട്ടൽ തടിച്ച ആൾക്ക് ഉള്ള സ്പെസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് അത് വെച്ചൊരു രൂപരേഖ ആദ്യം തയ്യാറാക്കും ഇന്നൊരു സംഭവം നടന്നിട്ട് അവർ കണ്ടതാണെങ്കിൽ അവരതിൽ മാറ്റം ആവശ്യപ്പെടും മനസ്സിലാകുന്നുണ്ട് സ്കെച്ച് പോ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പെൻസിൽ സ്കെച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്കെച്ചാണെങ്കിൽ ഈ സ്കെച്ചിന് ഈ ചിലപ്പോൾ ഈ കടയിൽ നിന്ന് പറയും ഇവിടുത്തെ ഇന്നയാളുടെ സാമ്യം ഉണ്ടാകും ഇങ്ങനെയാണെങ്കിൽ സാമ്യം പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയും നമ്മൾ പ്രതിയിലേക്ക് ഒരാളുടെ കണ്ണ് മൂക്ക് അല്ലെങ്കിൽ ചുണ്ട് എന്ന് പറയുന്നത് ഓർമ്മയിൽ നിന്നെടുത്ത് വിശദീകരിക്കുന്നതിൽ തെറ്റുകൾ വരാമല്ലോ അപ്പം അതിന് നിങ്ങൾ എന്ത് ടെക്നിക്കിലൂടെയാണ് മറികടക്കുന്നത് നമുക്കൊരു സാമ്പിൾ ആദ്യം വായിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ആ സാമ്പിൾ കണ്ടുകൊണ്ട് അവർക്ക് വരാൻ പറ്റും അയ്യോ ഈ ചെവി ഇത്ര വലുപ്പം കൂടുതലല്ല മൂക്കിച്ച് വലുപ്പം കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ അത് പിന്നെ മാറ്റം മാറ്റം വരുത്തിയാണിത് അതായത് ഒരു ഒരു രഹയത്രം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമയങ്ങളെടുത്തുള്ള ഒരു ഒരു പ്രോസസ്സാണ് ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ചിലപ്പോൾ അരദിവസമോ ഒരു ഒക്കെ എടുത്ത് പോകുന്ന പ്രോസസ്സാണ് അത് ഈ പറയുന്ന ആൾക്കാരുടെ ആ ക്ലാരിറ്റി അത് എൻ്റെ ഗുണം പൊല്ലിയും ഈ പറയുന്നത് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണേ ഇപ്പൊ താങ്കൾ ഒരു പ്രതിയെന്ന് വിചാരിച്ചോ വേറെ ഒരാളെ പറയുന്നത് അപ്പം ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് താങ്കളുടെ മുഖാണെന്ന് കരുതുക എന്നെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാക്ഷിയായിട്ട് എന്നെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യാന്ന് പറഞ്ഞുതരാം നമ്മൾ ചെയ്യുന്നത് ഒന്നാമത് ചോദിക്കുന്നത് ആണാണോ പെണ്ണാണോ ഫസ്റ്റ് രണ്ട് മലയാളിയാണ് മലയാളിയാണ് മലയാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് എത്ര വയസ് ഉണ്ടാവും മീഡിയ ആളാണോ അങ്ങനെ ചോദിക്കും മീസ്യോടിയുണ്ടോ ഞാൻ നിങ്ങളുടെ നോക്കുന്നില്ല അത് ഓർമ്മ എങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ സൈഡ് ആണെന്ന് തോന്നുന്നു വട്ടമുഖമാണോ നീളമുഖമാണോ നീളവും അല്ല വട്ടവും പ്രത്യേകിച്ച് വേറെ ചോദ്യം അയാളുടെ മുഖത്ത് എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടോ അതുകാരണം ചിലരെ കണ്ണു വീശ്വീശ് ചിലത് മൂക്ക് ചാമ്പഞ്ഞാമ്പൂക്കിൽ വലിയ മൂക്കാവാം ചിലത് മീശിക്കത്തിന് പ്രത്യേകത കാണാം ചിലപ്പോ അവിടെ മറു കാണാം അല്ലെങ്കിൽ മുറിവിന്റെ പാട് കാണാം ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല നമുക്ക് ഈ ആൾക്ക് പറയാൻ പറ്റത്തില്ല ഞാനൊരു കാര്യം ചോദിക്കണം എന്റെ മുന്നിൽ നമ്മൾ ഇത്രയും

പിന്നെ കണ്ണ് കിട്ടാൻ എന്തൊക്കെയാ ചെയ്യാ എനിക്ക് കണ്ണു എന്റെ ഓർമ്മയിലേ ഇല്ല നോക്കിയാൽ കണ്ണെന്ന് പറഞ്ഞാലേ ഈ ആണിന്റെയും പെണ്ണിന്റെയും കണ്ണ് വ്യത്യാസമാണ് അനാറ്റമി എല്ലാ കാരണം മൂക്ക് വ്യത്യാസം ഉണ്ടാവും അവരുടെ ചുണ്ട് പോലെ ആയിരിക്കണുങ്ങളുടെ ചുണ്ട്

എളുപ്പത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന പ്രശസ്ത വ്യക്തികളോട് സമയം ഉണ്ടോ എന്ന് ചോദിക്കും ഉദാഹരണം പറയാം എനിക്കൊരു ഗുണം വലിയ ഗുണം കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടുത്തുള്ള കേസിന് ഞാൻ ചോദിച്ചപ്പോഴേ ഒരാൾ പറഞ്ഞത് മെലിഞ്ഞുണ്ടങ്ങി ഒരാക്ഷിതന്നെ ഷേപ്പ് എന്നാണ് പറഞ്ഞത് പറയാൻ ശരിയല്ല അതൊരു തട്ടിപ്പ് കേസാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കല്യാണം ഉറപ്പിച്ചത് അന്ന് ഷാജാൻ സാറാണ് എസ് സൈ കല്യാണം ഉറപ്പിച്ചിട്ട് തലേൻ്റെ തല ദിവസം വന്നിട്ട് ഈ പെണ്ണിൻ്റെ മാമ വന്നിട്ട് രണ്ട് ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയി നാളത്തെ കല്യാണമാണ് ഇവർ ആട്ടുബിരിയാണിക്ക് ഉണ്ടാക്കി നോക്കിയിരുന്നപ്പോൾ കല്യാണത്തിനാൾ കല്യാണം മുടങ്ങി കല്യാണം ആ വന്നേ ഇല്ല അവർ അപ്പോൾ ഞാൻ ഈ പടം വരയ്ക്കുമ്പോൾ ഒരാളുടെ ഒപ്പീനിയൻ മാത്രമല്ല എടുക്കുക ഇത് കണ്ട കുറച്ച് പേരുണ്ടാവല്ലോ അവരുടെ എല്ലാം ഒപ്പീനിയും എടുക്കാറുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ എന്തിനു എന്തിനുവേണ്ടി ഇതിൻ്റെ ആക്രസിക്കുവേണ്ടിയാണ് കാരണം നമുക്ക് കിട്ടണം അങ്ങനെ റിഷോട്ട് പോകേണ്ട ഒരാളെ പറ്റിച്ചിട്ട് ആരുടെ ഷോട്ട് പോകേണ്ട ഇത് ഈ പടം പബ്ലിഷ് ചെയ്ത സമയത്ത് പബ്ലിഷ് ചെയ്ത എല്ലാ പത്രത്തിലും വന്നായിരുന്നു കേരളം മൊത്തം വന്നപ്പോൾ തന്നെ ഈ പുള്ളി ഒളിവിപ്പോയി ഒളിവി പോയിട്ട് ഇവരോട് എന്ത് ചെയ്തു സന്ധിക്കുക സന്ധിക്കോ വന്നപ്പോഴാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ ദൃക്സാക്ഷി വിവരണം നടത്തുമ്പോഴേ താങ്കൾ കുഴപ്പിക്കുന്നത് രേഖാത്വം പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറെ കാര്യങ്ങൾ ഒന്ന് യഥാർത്ഥ സംഭവമാവാം യഥാർത്ഥമായി ഒരു സംഭവം ഒരാൾ നടന്നിട്ടുണ്ട് ഒരാൾ ഒന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മല ഉടച്ചിട്ടുണ്ട് രണ്ടാമത് ഇങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല ഏഹ് ഇങ്ങനെ ഒരു സിനിമ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ഒരാളെ ടാർജറ്റ് ചെയ്ത് തന്നെ പറയാ എനിക്ക് അയാളെ കൊടുക്കണം മനസ്സിലേ ഇള അങ്ങനെ മൂന്ന് തരത്തിലുണ്ട് ഇതൊക്കെ ആയിട്ട് മനസ്സിലാവും ഇദ്ദേഹത്തും വരയ്ക്കുന്ന ഒരാൾക്ക് ചോദ്യം ചെയ്യുമ്പോഴേ അപ്പൊ ഞാനൊക്കെ അത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ സാറേ ഇത് ഇന്നതാണ് സംഭവം ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ പലപ്പോഴും ശരിയായിട്ട് വന്നിട്ടുണ്ട് പോലീസുകാരൻ രേഖാചിത്ര കലാകാരൻ കൂടി ആയതുകൊണ്ടായിരിക്കും ഒരു സ്ത്രീയെ ഭർത്താവ് വരുമ്പോൾ കൈയും കാലും കെട്ടിയിട്ടൊക്കെ രംഗമാണ് വായിലൊക്കെ തുണി കെട്ടിരിക്കുക അഞ്ചു പവൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയൊരു കഥ ഞാൻ ഓടിച്ചെന്ന് ചെന്ന് വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഈ സ്ത്രീ വളരെ വിഷമത്തോടു കൂടി അവിടെ കിടക്കുക അപ്പോൾ അവർ ഇങ്ങോട്ട് പറയുക കാര്യങ്ങൾ കറുത്ത തടിച്ച മുടിയൊക്കെ പറ്റയടിച്ച് കൊമ്പം മീസയുള്ള ഏ കണ്ണൊക്കെ ചുമന്ന ഒരു ഒരു സസ്പെക്ട് അതങ്ങനെ ഒരു ആള് അക്രമയെക്കുറിച്ച് അവർ പറഞ്ഞു തരിക അപ്പോൾ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ഇത് വെച്ചിട്ട് രൂപരേഖ ഉണ്ടാകും യഥാർത്ഥ ആളാണെങ്കിൽ ഈ രൂപരേഖയെ മാറ്റം പരുത്തി മാറ്റം വരുത്തി പേപ്പർ കിരി അടുത്ത് കറക്റ്റ് ചെയ്തു അപ്പൊ ഞാൻ ജിമ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് സാമ്പിളൊക്കെ ഉണ്ടാക്കി അതാ ഇവര് പറഞ്ഞേ കറുത്ത ആൾ മുടി പറ്റയ്യുന്ന വരച്ച് സാമ്പിൾ ഉണ്ടാക്കുമ്പോൾ ഇവരുണ്ട് പറയേണ്ടത് കണ്ണിങ്ങനല്ല അല്ലെങ്കിൽ മീശിങ്ങനല്ല എന്നൊക്കെ പറയേണ്ടതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു നീയാളാ എന്നെ പിടിച്ചു തന്നെ നീ ആളെന്നെ ഒന്ന് പിടിച്ചതെന്ന് പറഞ്ഞു ചക്കയിട്ട് മൊയ്ലിൽ ഞാത്തൊക്കെ പറഞ്ഞേ ചിലപ്പോൾ ശരിയാവാം ഏഹ് പക്ഷെ അന്നത്തെ ഒരു അന്വേഷണോദ്യ ദിവസം ഞാൻ ഈ സംഭവം പറഞ്ഞു സാറേ ഇത് ചിലപ്പോൾ ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് എന്താണ് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു ഞാൻ അന്ന് ഒരു പത്ത് നാല്പത് പടങ്ങൾ വരച്ചിരുന്നു ഒരിക്കലും എനിക്ക് ഒറ്റ വരകളൊന്നും ശരിയായിട്ടില്ല നാലാം ദിവസം പത്രത്തിൽ ഇന്ന സംഭവം തെറ്റേ ഭർത്താവിനെ കളിപ്പിക്കാൻ വേണ്ടി പണയം മാറി കൊണ്ട് പണയം വെച്ചിട്ട് ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടി ഇവരും ഇവരുടെ ബന്ധു കൂടി കളിച്ച ഒരു കളിയാണ് മനസ്സിലായിട്ട് അപ്പൊ അങ്ങനെയുള്ള കളികളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ചില കേസ് ഒരാളെ എന്നെ ഇന്ന പോലെ വന്നപ്പോൾ ഒരാൾ വന്ന് എൻ്റെ തലയ്ക്ക് അടിക്കാൻ ശ്രമിച്ചു എൻ്റെ മാല വല ചുമൊരു കഥയാണ് ഇയാളെ അറിയാം എന്ന് പറയും അപ്പോൾ അന്നും എന്ത് ചെയ്യും കണ്ടാൽ ആൾ നല്ല ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടാർജറ്റ് ചെയ്ത് വരയ്ക്കുക അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പം പിരിയും പരിപോ ഏ പിരിങ്ങനല്ല പിരിയങ്ങനല്ല പിരിയങ്ങനെ പറഞ്ഞു ക്ലാസ് എടുക്കുക ക്ലാരിറ്റി ഒരിക്കലും ഈ നമ്മൾ ഈ രഹസ്യം വരയ്ക്ക ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരാളാണോ എന്നാൽ ഇതാളല്ല ഇയാളല്ല ഇങ്ങനെ ഒരാളാണ് അതാണത് നമുക്കൊരു അനുഭവം അപ്പൊ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് വരച്ച കേസ് പലതും ഉണ്ട് സത്യസന്ധമായിട്ട് ദൃക്സാക്ഷി വിവരണത്തിൽ ആ കൊണ്ട് ഏതെങ്കിലും ഉണ്ടോ കേരളത്തിൽ നടന്ന ഒരു മൂന്ന് പേരെ കൊലപാതകം കേസുണ്ട് അന്യ സംസ്ഥാന ജോലിക്കാരനായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ കേരളം മൊത്തം കൂടി നടന്നു ചെയ്യുന്ന സമയമാണ് അപ്പോൾ എന്നെ അന്നത്തെ അന്വേഷണ ദിവസം എന്നെ വിളിച്ചിരുന്നു അന്ന് ഈ കമ്പോ ഈ ടാബൊന്നുമില്ല പെൻസിലില്ല നമ്മുടെ സാധാരണ പെൻസിലും എ ഫോർ പേപ്പറിലൊക്കെ വെച്ചാൽ വരയ്ക്കണം അപ്പോൾ ഞാൻ അവിടെ ഈയൊരു കൂടെ വർക്ക് ചെയ്തൊരു സ്ത്രീയുണ്ട് ഈ അയൻ ചെയ്യുന്നൊരു സ്ത്രീ അപ്പം അവർ ഇത് പറഞ്ഞു തന്ന രേഖം അത് വളരെ ഒത്തിരി പഠിക്കേണ്ടി വന്നില്ല അവർ കൃത്യമായ രീതിയിൽ കൃത്യം കാരണം അവർക്ക് ആ ലേഡിയാണ് ഒരു മുപ്പത് ദിവസത്തെ താഴെയുള്ള ലേഡിയാണ് അവർ കൃത്യമായ രീതിയിൽ വരച്ച് തന്നത് കൃത്യമായ രീതിയിൽ പറഞ്ഞു ഇന്ന ഷേപ്പ് ആണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൃത്യമായി വരച്ചു തന്നു പ്രതിയെ പിടിച്ചപ്പോഴും ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം സാമ്യമായിരുന്നു പിന്നെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിൽ പ്രസിദ്ധനായ ഒരു ഒരു ഡയറക്ടറുണ്ട് അപ്പോൾ അവിടെ അതുപോലെ വീട് കുത്തു പറഞ്ഞ മോഷണം തോന്നുന്നു അപ്പൊ ഈ ഡയറക്ടറുടെ അമ്മ ആയിട്ട് സസ്പെക്ടറായിട്ടെ കണ്ടിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഓർമ്മ ശക്തിയാണ് എന്നെ എസ് ഐ വിളിച്ചു രാഷ ഓടിവാശ വരച്ച ആളെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ വരച്ച അതേപോലെ ആളെ അമ്മയുടെ ഓർമ്മ ശക്തി എന്റെ വഴിയല്ല പിടിച്ചു വെച്ചിരിക്കുക പക്ഷെ പ്രതി അതല്ല വേറെ കാര്യം അമ്മ കണ്ട ആളെ തന്നെ ഉള്ളു പക്ഷേ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെ ആളെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ പ്രതിയാക്കില്ല എന്നാ അർത്ഥം

എൽ എൽ ബി ശുണ്ടൊക്കെ വന്നൊരു കേസില് അതിലിപ്പോൾ മതശിക്ഷ വർദ്ധിക്കപ്പെട്ട് ജയിലിക്കിടക്കയാണ് എനിക്കിപ്പോഴും പറയാൻ പറയാൻ പറഞ്ഞാൽ ആ ടീമിലുള്ള അനിഷ് ഉദ്യോഗസ്ഥരെല്ലാം പക്കായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച അനുഷ്ഠ ഉദ്യോഗസ്ഥരാണ് അവരുടെ ഒരു കഴിവുകൊണ്ടാണ് അത് ഇപ്പോഴും എല്ലാവരും വേറൊരു പറയുന്നത് പക്ഷേ അത് കൃത്യമായ കാര്യമാണ് അതിന് കണ്ടൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ മൊഴി പ്രകാരം നമ്മൾ ചെയ്തതാണ് ഈ അമീർ ഉൽ നമ്മൾ വന്നത് കൊണ്ട് ഞാൻ ചോദിക്കാണ് അന്ന് വലിയ വിവാദമായിരുന്നല്ലോ താങ്കൾ വരച്ച രേഖാചിത്രങ്ങൾ കൊണ്ട് നൂറുകണക്കിന് കേസ് തെളിയിക്കപ്പെട്ട ഒരു ചരിത്രം താങ്കൾക്കുണ്ട് അത് നിലനിൽക്കുകയാണ് താങ്കൾ വരച്ച ആ ചിത്രത്തിന് ഇസ്ലാമുമായിട്ട് ശരിക്കുള്ള പ്രതി ആയിട്ട് യാതൊരു സാമ്യവും ഇല്ല എന്നുള്ള പറഞ്ഞിട്ട്

യാതൊരു സ്വാതന്ത്ര്യമില്ല ദൃക്സാക്ഷി പറയുന്നതാണ് നമ്മുടെ അതിനകത്ത് ഏറ്റവും വലിയ താങ്കൾക്ക് എന്താ തോന്നിയിട്ടുണ്ട് ശരിക്കും എന്ന് ജസ്റ്റ് നോക്കുക നിങ്ങൾ ഞാൻ പടം ഞാൻ കാണുക അതിന്റെ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം ഏകദേശം ഏകദേശം നമ്മൾ

വരച്ച ചിത്രത്തിലെ മുടി ചകിരത്തുപ്പ് പോലെ ആയിരുന്നുണ്ടായിരുന്നത് പക്ഷെ അയാളുടെ മുടി ശരിക്കും അതുകൊണ്ട് ആൾക്കാർ ഫേമസ് ആയി ട്രോളുകൾ ഇഷ്ടം പോലെ വന്നു ഒത്തിരി അപവാദം കേട്ടു ഈ മലിംഗയിലും മലിംഗ ഒരു പുള്ളി പറയാൻ ഞാൻ പറഞ്ഞുകൊണ്ട് ശ്രീലങ്ക ആയതും മുടിയൊക്കെ പറഞ്ഞുകൊണ്ട് പടം ഉണ്ടായിരുന്നു ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ ആ ആളുടെ രേഖാചിത്രം വരച്ചത് പിന്നീട് പ്രതികനെ പിടിച്ചപ്പോൾ താങ്കൾ ആ ചിത്രം കണ്ടിരിക്കുമല്ലോ താങ്കൾക്ക് എന്താണ് ആ ചിത്രം തോന്നിയത് ഞാൻ അന്ന് അത് ആ വരച്ചു കഴിഞ്ഞ ആളെ എടുത്തിട്ട് ഭയങ്കര എനിക്ക് ആ പടങ്ങൾ രണ്ടും കാണുമ്പോൾ ആ രേഖാചിത്രവും ആ പിടിച്ചാലും കാണുമ്പോൾ എവിടേക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മുടിയെ തുണി വരയ്ക്കാത്തത് അതില്ലാതെ കുടിക്കുന്നത് അപ്പൊ ആൾക്കാരെ നോക്കുന്ന പെട്ടെന്ന് ആദ്യത്തെ ഈ ഒറ്റ ഇത് നോക്കുന്നത് മറ്റു കാര്യങ്ങൾ നോക്കില്ല തുണി കിട്ടിയ ആളും തുണി കിട്ടാത്ത ആള് അതായത് പറഞ്ഞാല് പെട്ടെന്ന് ഒരു പെട്ടെന്ന് വരച്ചൊരു പടം ഒരു സ്കെച്ച് മാത്രമേ ഉള്ളൂ ജസ്റ്റ് അന്ന് ക്ലിയർ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പോകാത്ത രേഖാ പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞ ആ വരച്ച ആൾ ആരായാലും അതിനകത്ത് വിജയിച്ചു വിജയിച്ചു തന്നെ ഞാൻ പറയുന്നല്ലോ ഞാൻ വരച്ച പടമല്ല എന്നെയൊക്കെ വിളി ഞാനിപ്പോൾ ദൂരമായിട്ട് പോയി വരയ്ക്കത്തില്ല വരയ്ക്കുന്നത് എന്നെ വിളിച്ചു വിളിക്കാറുണ്ട് വല്ലതും അപ്പോൾ അത് കൃത്യമായ ആ മുഖത്തിൻ്റെ ആകുമ്പോഴുടെ സാമ്യവും അയാളുടെ കണ്ണും ആ മൂക്കും അമീഷയൊക്കെ ഏതാണ്ടൊക്കെ എല്ലാം കറക്റ്റാണ് മാഡം തന്നെയാണെങ്കിലും ഒരു സാധനം കണ്ടു എന്ന് വിചാരിക്കുക ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞാൻ ഒരു പടം വരയ്ക്കുകയും ചെയ്തു വരച്ചിട്ട് ഞാൻ ചോദിക്കും ചോദ്യം അതെന്നറിയോ ഈ പടം മറ്റൊരാൾ കാണുമ്പോൾ മനസ്സിലേ ഈ പ്രതിയിലേക്ക് എത്താൻ പറ്റുമോ ചോദ്യം

വിക്ടിം ആവുന്ന എന്നിട്ട് പ്രതീനെ കണ്ടുപിടിക്കല് ബുദ്ധിമുട്ടാണല്ലോ അപ്പം അതാണ് ആ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പണ്ട് താങ്കൾ എൻ്റെ അടുത്ത് ഒരു കേസ് പങ്കുവെച്ചാൽ ഒരു പ്രതി റേപ്പ് ചെയ്ത ഒരു പെൺകുട്ടി പ്രതി കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ആ പെൺകുട്ടി വിവരണം തന്നിട്ട് താങ്കൾ വരച്ചിട്ടുണ്ടെന്ന് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ട്രിവാൻഡർ പെൺകുട്ടിയെ എന്ത് ചെയ്തു പുറകിൽ നിന്നൊരാൾ ഒരാൾ വായും മൂക്കും പൊത്തിപ്പിടിച്ചോണ്ട് കൊണ്ടുപോന്ന കൊണ്ടുപോവുക ചെയ്തു അപ്പം അവർ ശ്രദ്ധിക്കപ്പെട്ടെന്നല്ലോ ഒറ്റ നോക്കാൻ പറ്റിയത് കാര്യമുള്ളൂ അയൽ ഇട്ടിന് ഷർട്ടിൻ്റെ നിറം നീലയായിരുന്നു എന്നുള്ളായിരുന്ന ആ പെൺകുട്ടി ഓർക്കുന്നത് പുറയെന്ന് പുറങ്ങി നിൽക്കുന്ന ആ പെൺകുട്ടി തുണി തുന്നനച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഒരു ഒഴിഞ്ഞ ഇടിഞ്ഞൊഴിഞ്ഞ കോട്ടയസാണ് അവിടെ ഇങ്ങനെ വെള്ളം വരുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം വന്ന് പിടിക്കുക അപ്പം എന്താ ഈ പുറയെന്ന് വന്നിട്ട് ഈ കണ്ണും മൂക്കും കൂടെ വൈകിപ്പുത്തി കൊണ്ട് പോകുകയായിരുന്നു ഒരു മനത്ത മുറി ഒരിട്ട് മുറിയിൽ ഇട്ടാണ് ഇങ്ങനെ പിടിപ്പിക്കുന്ന അപ്പം ആ പാട് കണ്ട ഈ ഷർട്ടിന്റെ തുമ്പ് മാത്രമാണ് ആരും ചോദിക്കാത്ത ചോദ്യം ആണ് എന്നെ അവിടെ രക്ഷിച്ചത് എന്നറിയാമോ ഈ ഷർട്ട് ഇട്ട ആൾക്കാരെ മോൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം അപ്പോൾ എന്താണെന്ന് അറിയാമോ അന്ന് തന്നെ ഈ പെൺകുട്ടിയോട് വന്ന് ചോദിച്ചു മോടെ അച്ഛൻ എവിടെ ഉണ്ടോ എന്ന് എന്നൊക്കെ ചോദിക്കാണ്ട് ഒരാൾ വന്നിരുന്നു ഈ ഷർട്ട് വന്നു എന്നിട്ട് പിന്നെ തെളിയിക്കപ്പെട്ടു തെളിയിക്കപ്പെട്ടു കേരളം മുഴുവനുള്ള കേസുകൾക്ക് രേഖാചിത്ര കലാകാരനായിട്ട് രേഖാചിത്രം വരയ്ക്കുന്ന ആളായിട്ട് താങ്കളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ലോകനാഥ് ബഹ്റെന്തോ ഉത്തരവ് പുറപ്പെടുത്തി അതിലെ ഇടയാക്കിയ സാഹചര്യം അതൊക്കെ ഒത്തിരി കൊടുത്തു ഇങ്ങനെ ഒരു വരയ്ക്കുന്ന ആളുണ്ട് പറഞ്ഞു ഞാനിത് പോകുന്നതിന് മുമ്പ് ഈ കുറേ കാര്യങ്ങൾ ഒരാൾക്കൂടി പറഞ്ഞു കൊടുത്തിട്ട് പോകണം ഈ കല നിന്ന് പോകരുതാണെന്ന് സാങ്കേതിക ചുമ്മാരക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ഈ എന്റെ കീളിൽ തെളിച്ച കേസുകളും അതുപോലെ തന്നെ ഇതെല്ലാം പടങ്ങളും സഹിതമൊക്കെ ഞാൻ അദ്ദേഹത്തിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷയുടെ ഫലമായിട്ടാണ് എനിക്ക് അന്ന് കേരളത്തെ മൊത്തം നടന്നു വെച്ചാൽ വേണ്ടി അന്ന് അങ്ങനെ എത്ര കാലം പോയി വരച്ചു ഞാൻ ഒരു രണ്ട് മൂന്നാല് ലക്ഷം പിന്നെ പിന്നെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രോത്സാഹനം കിട്ടത്തില്ല നമ്മൾ എന്താ പറയുക നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര സാമ്പത്തിക ചെലവാണ് ഈ

സസ്പെക്ട് സസ്പെക്റ്റ് സംശയിക്കുന്ന ആൾക്കാരല്ലാതെ ചിലപ്പം അഴുകിയ കാരണം മുഖം കാരണം വെള്ളത്തിൽ കിടന്നിട്ട് അഴുകി ഉയർത്ത മുഖം അതുപോലെ തന്നെ ഈ കൊലപാതക ശേഷം ഈ മുഖമൊക്കെ വികൃത വയ്ക്കളയും നാസിൻ്റെയൊക്കെ ഒഴിച്ച് വികൃത അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിചിത്രം വരച്ചെടുക്കാറുണ്ട് നമ്മളൊരു ഈ ഫോട്ടോ കിട്ടും ചിലപ്പോൾ അവരുടെ മുഖം വികൃതമാക്കിയിരിക്കും ഈ സ്ട്രക്ച്ചർ നമ്മളിത് റീക്രി റീക്രിയെറ്റ് ചെയ്യും ഫോട്ടോകളെല്ലാം റീക്രീറ്റ് ചെയ്യും എന്നിട്ടെന്ത് ചെയ്യുന്നതെറിയാമോ ഒരാളെ കാണാതെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പലയിടങ്ങളിലും മിസ്സിങ്

ഇപ്പോൾ എൻ്റെ എൻ്റെ സെഷനിൽ വന്ന കേസാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് എത്തി വെക്കും അല്ലേ അത് തിരിച്ചറിയാനല്ലേ നമ്മൾ തിരിച്ചറിയണം ഞാൻ ആണെന്ന് അതിനെന്ത് ചെയ്യും ഇവിടെ മിസ്സിങ് കേസ് എടുത്തിട്ടുണ്ടാവും ഒരു ദിവസം ഇന്ന രണ്ട് ദിവസം മുമ്പ് മിസ്സിങ് കേസ് എടുത്ത സെഷനിലേക്ക് അയച്ചു കൊടുക്കും അപ്പോൾ മിസ്സിങ് കൊടുത്ത ആൾ ആർക്ക് ഈ ഫോട്ടോ കാണിക്കും നഷ്ടപ്പെട്ട ഈ ഫോട്ടോ കാണിക്കുമ്പോൾ പറയും നഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ട് പോയെങ്കിൽ എൻ്റെ ആൾക്കാരെ ആ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അവർ ഇങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞ് അങ്ങനെ

പുള്ളി ഈ സൂപ്പർ ബോസ് എന്നൊക്കെ ചെയ്യുന്ന ആളാണ് ഈ സൂപ്പർ ബോസ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുമോ കിട്ടുന്ന സ്കളിന്റെ ഫോട്ടോ എടുക്കുക ഇതിന്റെ ഈ സംശയിക്കുന്ന ആളുടെ പാസ്പോർട്ട് പൈസ ഉണ്ടെങ്കിൽ ഇത് വെച്ചിങ്ങനെ എല്ലാവരും ചെയ്തിട്ട് ഇതിന്റെ പോയിന്റുകളെല്ലാം കറക്റ്റ് ആകുമ്പോ നോക്കുന്ന ആണ് സൂപ്പർ ബോസ് എന്ന് പറഞ്ഞാല് അതുകൂടാതെ തന്നെ വേറെ നമ്മൾ ഈ സ്കള്ളയില് ആ സ്ക്ലേ നമ്മൾ ആ കറക്ട് നമ്മുടെ മാംസം പോലെ ഉണ്ടാക്കിയെടുക്കുന്നത് ആർട്ടിസ്റ്റുകൾ ഈ ആ ഷേപ്പിലേക്ക് എത്താൻ പറ്റും നമ്മൾ

ഒരു വ്യവസായ ഒരു ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അവർ ഒരു കടക്കാരൻ ആണ് അയാളിവിടുന്ന് കോട്ടയത്ത് ബി എസ് എല്ലിൽ നിന്ന് ഏതാണ്ട് ഇതിൻ്റെ വീട്ടിൽ വിൽ അവിടെ കട വിൽക്കാൻ വേണ്ടി കുറേ അധികം ഈ ബി എസ് എല്ലിൻ്റെ റീചാർജ് കൂപ്പണുകൾ വാങ്ങി അയാളുടെ ബാങ്കിനകത്ത് മൂന്ന് ലക്ഷം രൂപയും ഉണ്ട് അപ്പം അയാൾ ഈ ശാസ്ത്രോടി വന്നിട്ട് ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരാളെ തൊട്ട് കടിയ നിങ്ങളുടെ പുറത്തെന്തോ വൃത്തിയേടിയിരിക്കുന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പുറത്ത് ഈ എന്താ കാക്കത്തീട്ടം പോലെന്തോ സാധനം ഈ പുറത്തിരിപ്പുണ്ട് അപ്പം ഇളനെ പറയാണ് നമുക്കത് തൊട്ടപ്പുറേ പോയി ആ ഹോട്ടലിൽ പോയി കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഇലയോട് കൊണ്ടുപോയിട്ട് ഇത് കഴുകി കഴുകുന്ന സമയത്ത് അപ്പം ആയിട്ടുള്ള ഹോട്ടലാണ് അപ്പോൾ കൗണ്ടറിലേക്ക് കഴുകാണ്ട് ഈ പുള്ളി തിരിഞ്ഞ സമയത്ത് ഭാഗ്യമായിട്ട് അന്ന് ഓടിവ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞാനീ വരയ്ക്കും എന്നറിയാവുന്നതിൻ്റെ ഒരു സുഹൃത്ത് രസയാണ് ഇയാളെ നമുക്ക് വരയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം ഇത് അപ്പോൾ ഞാൻ ഒരു പെൻസിലും റബ്ബറും ഈ സാധാരണ കോട്ടശാർട്ട് പേപ്പറൊക്കെ ആയിട്ട് ഞാൻ പോയി ഇങ്ങനെ വരച്ചു പുള്ളി കൃത്യമായി പറഞ്ഞു കൃത്യമായി വരച്ചു അത് പിടിച്ചു പിടിച്ചോടു കൂടിയാണ് നമ്മുടെ ഈ വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ ശരിക്കും ആദ്യമായിട്ട് ആദ്യം ഞാനാണോ എന്ന് മാത്രം വരും കാരണം ഇത് ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പം പലയിടത്തും ഓരോരുത്തർക്കും ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസിലെ ഒരു പ്രത്യേക വിഭാഗമല്ല സർവീസ് എന്നുള്ള രീതി തീർച്ചയായിട്ടും കാരണം എന്നെ അറിയാവുന്ന ആൾക്കാര് ഇതിങ്ങനെ സയന്റിഫിക്കലേക്ക് ഇത് പെടുത്തേണ്ടതാണ് ഞാൻ ഈ പത്തഞ്ഞൂറ് പടം വരച്ച് ആറിച്ച കുറെ എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് അത് അടുത്താണ് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോകാൻ വേണ്ടി പോലും പറ്റുന്നില്ല എനിക്ക് ഓരോ ജില്ലയ്ക്ക് ഒരാളുണ്ടെങ്കിൽ പ്രത്യേക പൈസ കൊടുക്കേണ്ട കാര്യമില്ല ശമ്പളം എനിക്ക് ശമ്പളം ഓൾറെഡി കിട്ടുന്നുണ്ട് വേണ്ടി മാറ്റിയാൽ മാത്രം മതി അപ്പോൾ ഞാൻ വേണ്ടി താല്പര്യം കൊണ്ട് ഞാൻ ഒരു ലക്ഷം രൂപയുടെ ടാബ്ലറ്റ് ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ അതാ ലോൺ എടുത്ത് വാങ്ങിച്ചിട്ടാണ് അത് വരച്ച് കൊടുക്കുന്നത് ഇപ്പോൾ കാരണം അത് ഇപ്പോൾ നമ്മൾ പേപ്പറും പേനയും വരയ്ക്കുന്നതിലും കമ്പ്യൂട്ടറിനുമായിട്ട് ഒത്തിരി ഗുണം ചെയ്യാൻ പറ്റും ഒത്തിരി ഈ ഈ ഫീൽഡിൽ നമുക്ക് ഈ സമ്പാദിക്കാൻ പറ്റും കമ്പ്യൂട്ടറിനൊക്കെ ഏയൊക്കെ ചെയ്യാൻ പറ്റും ഏ ഒക്കെ ചെയ്യാൻ പറ്റും ഏ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും അപ്പോൾ പഴയ കാലം നിങ്ങൾ പെൻസിലും റബ്ബറും ഒക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക മായ് വരയ്ക്കാതെ അതിൽ നിന്ന് പുതിയ കാല രീതിയിലേക്കുള്ള മാറ്റം എങ്ങനെയാണ് അനുഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പം ഈ സാംസങ്ങിൻ്റെ ഒരു എൺപതിനായിരം രൂപയുടെ ടാബാണ് ഒരു പെൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പോയാൽ ഈ പേപ്പറും പേന ഒന്നും വേണ്ട മഷീനൊന്നും മേടിക്കണ്ട നേരെ ഇത് കൊണ്ട് വരയ്ക്കുക അവിടെ നമുക്കുണ്ടല്ലോ ഒരു സമയത്ത് തന്നെ പല സാമ്പിൾസ് ഉണ്ടാക്കാൻ പറ്റും കോട്ടയത്ത് ഹരിശങ്കർ സാറിന് സമയത്ത് ബുള്ളി എനിക്ക് താല്പര്യമാണ് അപ്പോൾ അദ്ദേഹം എൻ സി ആർ ബിയിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് എനിക്കിത് എത്ര പേരുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ അദ്ദേഹം അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് വരുത്തിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേയേറെ പ്രീലോഡ് ആയിട്ട് മോഡൽസ് ഉണ്ട് വടക്കെന്തേക്കാരുടെ സാമ്പിൾസാണ് കൂടുതലും പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് നമുക്ക് എത്താൻ പറ്റും കാരണം ഒരു എൺപത് വയസ്സുള്ള അമ്മച്ചയാണ് അമ്മച്ചപ്പോൾ അറിയാമായിരിക്കും പക്ഷെ ഇത് പറഞ്ഞാലും എത്തിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന ഈ കണ്ണിൻ്റെ കുറേ സാമ്പിൾ ഉണ്ട് മാറ്റിക്കൊണ്ടിരിക്കും അമ്മ അമ്മച്ചൊരു രംജി കമ്പ്യൂട്ടറെ നോക്കിക്കോണം ഇത് നോക്കണോണം ആദ്യം മുഖ ഷേപ്പ് കേട്ടോ ഈ ഷേപ്പ് ആകുമ്പോൾ ഒന്ന് നിർത്തിക്കണം പറയും ഇങ്ങനെ കുറെ ഓടിച്ച് 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 പോകുമ്പോൾ ഒരു ഇത് ഇതുപോലെ അവിടെ നിർത്തിയിട്ട് അടുത്ത സാമ്പിൾസ് ഇരിക്കും അങ്ങനെ കുറേ സാമ്പിൾസ് ഒത്തു വെച്ചിട്ട് ഇതിൻ്റെ ഒരു നക്കൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഒറിജിനലിലേക്ക് പോകുന്നത് വളരെ വളരെ ഈസിയും എളുപ്പമുള്ള സംഭവമാണ് ഫോട്ടോ പോലെയും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ അത് ഉണ്ടാക്കാത്തതാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇപ്പം ഞാനിപ്പം ഒരു ഫോട്ടോ കൊടുക്കുന്നെങ്കിൽ ഈ ആൾക്കാർ ജീവിക്കും ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ആ ഒരാളെ തപ്പിപ്പോ ആ കൃത്യം ഒരാളെ കിട്ടി മാത്രം വിളിച്ചു വരത്തല്ലോ ഒരു രേഖാചിത്ര വേണമെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു പണ ഇന്നളെ എനിക്ക് പരിചയമുണ്ടല്ലോ നമുക്ക് തോന്നി പോകും ഫോട്ടോ ആകുമ്പോഴത്തേക്കും കൃത്യമായ ആളെ തപ്പി നമ്മൾ തപ്പിള് ഇന്ത്യക്ക് പുറത്ത് ഈ രേഖാചിത്ര വര മേഖല പ്രധാനമായിട്ടും അതെ കണ്ണിന്റെ സാമ്പിൾസ് ഇപ്പൊ ഇപ്പൊ തന്നെ ആയാലും ഉണ്ടല്ലോ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോമിൻ്റെ അങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞാൽ നൂറുകണക്കിന് സാമ്പിൾസ് വരുന്നതാണ് അവിടുത്തെ ഒരു സാധനം മലബറിച്ചാൽ എന്ന് പറയുമ്പം മലബറിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു അതിനകത്ത് കറുത്തയാളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു അതിനകത്ത് മുടി കുറഞ്ഞവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കുറേ സ്പെസിഫിക്കായുള്ള സാധനങ്ങൾ അപ്പോൾ തന്നെ കൊടുക്കുന്നു കൊടുക്കുക പേപ്പറും പേനായും പെൻസിലും തന്നെ ഇപ്പോഴും നമ്മുടെ ആയതും ഞാനൊക്കെ അന്ന് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് ഞാൻ ടാബ്ലേക്ക് മാറിയെന്നേ ഉള്ളൂ നമ്മൾ ആ ലെവലിൽ നിന്ന് ഇപ്പോഴും ഉയർന്നു പോയിട്ടില്ല കാരണം കൊണ്ടല്ല ഇത് ഒരു ഇൻവെസ്റ്റേഷൻ ഭാഗം എല്ലാം തന്നെ കാര്യം കേരളത്തിലെ രേഖാചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് വരണം തോന്നുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെന്ന് പറയാം അപ്പോൾ രേഖാചിത്രകാരനായിട്ട് വരുന്നുണ്ടെങ്കിൽ അയാളെ അതിനുവേണ്ടി മാത്രം കാരണം അത് ചിലപ്പോൾ ജില്ലയിൽ ഒരാൾ മതിയായിരിക്കും ഒരാൾ മതിയായിരിക്കും അങ്ങനെ ആളെ മറ്റു നിർത്തുക മറ്റൊരുത്തോടെ നല്ലതായിരിക്കും കാരണം നമ്മളെ ജോലി കഴിഞ്ഞിട്ട് പോയ പോയുമ്പോൾ രണ്ട് ഇരട്ടി ഇരട്ടിപ്പണിയായി പോകും അപ്പോൾ പലരും എന്ത് ചെയ്യും വേണ്ടത് പോകും എന്തെങ്കിലും കഴി ഒഴിവു കഴിഞ്ഞാൽ പോകും അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ഇതന്നെ ഇതിനുവേണ്ടി നല്ല കോച്ചിങ് നല്ല രീതിയിലുള്ള ഇതിന് നല്ല കോഴ്സുകൾ കൊടുക്കുക കോഴ്സുകൾ വേണം കാരണം ഇത് നാഷണലൊക്കെ ഇതിന് മത്സരം കൊണ്ടു തോന്നുന്നു കേരളത്തിൽ ഇല്ല അപ്പോൾ ഇങ്ങനെ മുഖം ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ വിവരണം കൊടുത്തിട്ട് മുഖം ഉണ്ടാക്കുന്ന രീതി മത്സരങ്ങളൊക്കെ എനിക്ക് വന്നാൽ ഡൽഹി പോലീസൊക്കെ പോലീസിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് വിദേശത്തെല്ലാം ഉണ്ട് അപ്പോൾ അവരെങ്ങനെ ആൾക്കാരെ എടുത്തിട്ട് ഇതിനു വേണ്ടി കോച്ചിങ് കൊടുത്തിട്ട് പിന്നെ ഇതിന് വേണ്ട കുറേ ടൂളുകളുണ്ട് കാരണം ഇതിന് സോഫ്റ്റ്വെയർ ഉണ്ട് വിദേശത്തെ ഒരു സുഹൃത്ത് എനിക്ക് സോഫ്റ്റ്വെയർ അയച്ചു തന്നൊരു ചെറിയൊരു ഒരു പത്ത് അൻപത് പേരുടെയൊക്കെ ആദ്യകാലത്ത് അത് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മുഖം നിന്ന് കിട്ടിയത് അഞ്ച് അൻപത് പേരുടെ മുഖം ഉണ്ടാക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ തന്നിരുന്നു അതുപോലെ നാലായിരം ഒക്കെ ഉണ്ടാകുന്നതാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാകുക കണിച്ച് രഹസ്യത്തായിരിക്കണം ഒരിക്കലും ഫോട്ടോ ആയി മാറുന്നത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക ഈ സോഫ്റ്റ്വെയറിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുക ഇതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഈ പഠനം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇതെല്ലാം മാറിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പഴയ ഒരു നാല് വർഷം ഒമ്പത് ടെക്നോളജി ഇപ്പോൾ പേ ചെയ്യുന്ന ഒരു സ്ഥലം വന്നിരിക്കുക അങ്ങനെ അപ്പം മാറിക്കൊണ്ടിരിക്കുക വരയ്ക്കാൻ കഴിവുള്ളവരും ഇഷ്ടം പോലെ ഡിപ്പാർട്ട്മെൻറ്റ് കാണും ഞാൻ പഠിച്ചാലാണ് ശാസ്ത്രീയമായി പഠിച്ചാലാണ് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്കറിയാം പഠിച്ചവർ അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്ത് തരിയോ ഇത് ട്രെയിൻ ഒരാ ഒരാളെ ഇത് മാറ്റി ഒരാൾ മാറുന്നുണ്ടും സംഭവിക്കില്ല ഒരു ജില്ലയിൽ നിന്ന് ഒരാൾ ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് ഇരുത്തിയിട്ട് അയക്കതിന് വേണ്ടിയ കോഴ്സുകളും അതിൻ്റെ ഉപ ടൂൾസുകളും കൊടുത്തുകൊണ്ട് ഇതിനെന്ത് ചെയ്യും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനു വേണ്ടി മാത്രമായിട്ട് എഴുതുവാണെങ്കിൽ പണിയുണ്ടാവും നല്ല പണിയുണ്ടാകും കാരണം ചിലപ്പം നാലും അഞ്ചും കേസൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി താല്പര്യം ഉണ്ടോ എല്ലാവർക്കും ഇല്ല താല്പര്യമുണ്ടെങ്കിൽ

ഞാൻ ഞാൻ സമയത്തോ അല്ലെങ്കിൽ സമയം ഉണ്ടാക്കിയാണ് കേസില് ഒരു കേസിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിൽ പലപ്പോഴും ഫോറൻസിക് അങ്ങനെ പലവരും ഉണ്ടാവൂല്ലോ അതുപോലെ ഈ രേഖാചിത്ര കലാകാരന്മാരും കൂടി അതിന്റെ ഭാഗമാവണമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടായത് നന്നായി അങ്ങനെയുള്ള കേസാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ നമ്മൾ ഈ ചിലപ്പോ നമ്മള് പ്രതി ഉണ്ട് പ്രതി ആയാലും കണ്ടിട്ടുണ്ട് അയാളുടെ മറ്റു ഫോട്ടോസ് ഒന്നും ലഭ്യമല്ല ഇവിടെ ആണ് നമ്മളെ ഗുണം വരുന്നത് ഒരു വീട്ടിലെ മൂന്ന് പേര് മരണപ്പെട്ട് കിടക്കുന്നു ഒരു വീട്ടിൽ മൂന്ന് പേർ മരണപ്പെട്ട് കിടക്കുന്നു പ്രതി ഞാൻ സംശയിക്കുന്ന ഒരാളുണ്ട് എന്നറിയോ അവിടെ ജോലി ചെയ്തൊരു സ്റ്റാഫിനെ കാണാനില്ല അങ്ങനെയാണ് രാധാ ഞാൻ പറഞ്ഞത് രേഖാചിത്രം എന്ന് പറയുന്നത് പ്രതി കൊണ്ടാവണം പക്ഷേ അവിടെ ഫോട്ടോസ് ഫോട്ടോസൊന്നുമില്ല ഡീറ്റെയിൽസ് ഒന്നുമില്ല അവിടെ ആണ് നമ്മുടെ രേഖാചിത്രത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ കൂടെ ജോലി ചെയ്ത സ്ത്രീയെ ആ സ്ത്രീയെ എന്ത് ചെയ്തെന്നറിയാമോ ഇയാളോ കൃത്യമായി പറഞ്ഞിരുന്നു ഇന്നയാളാണ് പക്ഷേ അവർ വേറെ പേരൊക്കെയാണ് തൃത്യ പേരൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ കൃത്യമായ ആ പടം അവർ അവർ പറഞ്ഞു തന്നു ഷെയ്പ്പ് കൃത്യമായി പറഞ്ഞു തന്നു ആ ലേഡി വഴി വഴിയിൽ നിന്നുകൊണ്ട് വരച്ചവടമാണ് ഭയങ്കര വഴിയായിരുന്നു ഒരാൾ കുട ഞാൻ ഞാനിങ്ങനെ വരയ്ക്കുന്നു അങ്ങനെ വരച്ച പട ആ വരച്ച പടം ആദ്യം അന്നത്തെ എസ് പി ആണ് ഫോട്ടോ എടുത്ത് റെയിൽവേലേക്ക് കൊടുക്കുന്നത് കാരണം പുള്ളി ഇവിടുത്തെ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇത് കൃത്യമായി ഇപ്പോൾ പിടിച്ചായിരുന്നു കേട്ടോ എൻ്റെ തന്നെ എഫർട്ടല്ല ഇതിനകത്ത് ഈ സൈബർ സെല്ലിൻ്റെ കുറേ സഹായങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി ഡെഡിക്കേറ്റഡായ ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം ഒന്നിച്ചിരിക്കും എല്ലാവരും ഒന്നിച്ച് നിന്നാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനൊരു സഹായമായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ എവിഡൻസ് ആയിട്ട് രേഖാചിത്രമോ അല്ലെങ്കിൽ പ്രതിമകളോ ശില്പങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ ശാസ്ത്രീയമായ തെളിന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റുകള് അതുപോലെ തന്നെ നമ്മുടെ ടവർ ഫോണിന്റെ ലൊക്കേഷൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഈ കുറ്റകത്തിനെ തെളിയിക്കാൻ വേണ്ടി ഒരു സഹായകമായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ സഹായം നമ്മൾ ഇത് നമ്മൾ എപ്പോഴും സയന്റിഫിക് എവിഡൻസ് കോടതി അംഗീകരിക്കാന്നുള്ളതാണ് ഒരിക്കൽ രേഖായത്തങ്ങൾ കോടതി അംഗീകരിക്കാൻ സാധ്യത ഒരിക്കലും ഉണ്ടാകുകയില്ല അപ്പോൾ ഇത് എപ്പോഴും രേഖായുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കേസിൻ്റെ തെലി ഒരു ഡിറ്റക്ഷന് വേണ്ടി സഹായിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് രേഖായുത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വരുന്ന ഈ വരകളിൽ ഏറ്റവും പ്രധാനം മെയിലിൽ വരുന്ന സി സി ടി ഫുട്ടേജുകളാണ് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ വണ്ടികൾ അതുപോലെ തന്നെ ഈ മോഷണം കഴിഞ്ഞിട്ട് പോകുന്ന റോഡിൽ പോകുന്ന ആൾക്കാർ അങ്ങനെ പല ആൾക്കാരുടെയും ഈ സി സി ടി ദൃശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു അത് കാരണം അത് ക്ലിയർ ആയിരിക്കാം ചിലപ്പം കുറഞ്ഞ ക്യാമറയാവും ചിലപ്പോൾ അവരുടെ ഈ ഷെയ്ഡ് വെക്കാറുണ്ട് അവരുടെ മുഖത്തിന് രാത്രി ഒക്കെ ആണെങ്കിൽ കിട്ടത്തില്ല അതൊക്കെ നമ്മൾ ക്ലിയറായിട്ട് വരച്ച് എടുത്ത് കൊടുക്കാറുണ്ട് ഈ ആരായാലും ഒരു സി സി ടി വി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒറിജിനൽ സി സി ടി വി വെക്കുന്നത് ഒരാറടി മേൽ വെച്ചിട്ട് ഗുണം കിട്ടത്തില്ല ആറടിക്ക് ഉള്ളിൽ ഒളിച്ച് വെക്കണം ബാക്കി മുണ്ടയ്ക്ക് വെക്കേണ്ട ഒരു ഡമ്മി ആയിരിക്കണം കാരണം കള്ളൻ അതിനെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ അപ്പോഴും നമ്മൾ ഈ മേലോട്ട് പോകുമ്പോറും എന്താണ് ഉണ്ടാകുന്ന വ്യത്യാസം വ്യത്യാസം ഉണ്ടാകും ഹൈ കാണുമ്പോൾ ഒരു വരച്ച എല്ലാ ചിത്രങ്ങളും ും വിജയിച്ചോളന്നില്ല ദൃക്സാക്ഷി വിവരണത്തിനനുസരിച്ച് മാറാവുന്ന ഒരു സാധനമാണല്ലോ നിങ്ങളുടെ കഴിവ് മാത്രല്ലത് അപ്പം പല രീതിയിലുള്ള പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ചില സന്ദർഭങ്ങളിൽ എങ്കിലും അവരോട് പറയാനുള്ള മറുപടി എന്താണ് അത് ഞാൻ നമ്മൾ പറയാൻ പറ്റുന്നത് ഈ ഉദാഹരണ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് ആരും ആയിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ പിന്നെ സിനിമ നടമ്പാൻ ഇഷ്ടം പോലെ ഇല്ലേ പരിചയമുള്ള നമ്മളിപ്പോഴും എത്രയോ കാണുന്നതാണ് ഇപ്പം മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ ഉദാഹരണം പറയാം ഞാൻ അദ്ദേഹത്തിൻ്റെ പടം പുള്ളി നിന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ പുള്ളി വരച്ച് കൊടുത്തിട്ടുണ്ട് ലോക്പാൽ എന്ന സിനിമ ലോക്പാൽ ലോക്പാൽ സിനിമയ്ക്ക് അത് എൻ്റെ രേഖ ഉപയോഗിക്കുന്നത് എൻ്റെ നിർദ്ദേശപ്രകാരം അതേക്ക് അന്ന് അഭിനയിക്കേണ്ട ഒരു വേഷമൊക്കെ എസ് എൻ സ്വാമി സാർ ഓഫർ ചെയ്തതാണ് അവിടുത്തെ ഒരു ആർട്ടിസ്റ്റിന് വെച്ച് ഇന്ത്യ നിറയോ എല്ലാ സിനിമയ്ക്ക് എന്തെങ്കിലും കണ്ടോ ദിലീപാണ് പ്രതിയെങ്കിലും ദിലീപിൻ്റെ പടം അടിച്ചു വരികയായിരുന്നു മോഹൻലാൽ ആ സമയത്ത് മോഹൻലാലിൻ്റെ പടം പ്രിൻ്റ് ചെയ്തു വരികയായിരുന്നത് അപ്പോൾ ഈ അന്നേരം ഞാൻ ഈ രസസ്വാമി സാറിനോട് പറഞ്ഞത് ഇതാണ് ഒരിക്കലും രേഖാചിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ മോഹൻലാലാന്ന് തോന്നണം മനസ്സിലായി ആവരുത് ഇത് കണ്ട് നമ്മൾ ചില പിള്ളേരൊക്കെ വരയ്ക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ മോഹൻലാലിന് വടം വന്നു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മോഹൻലാൽ വര വരച്ചാൽ അല്ലേ പിള്ളേരൊക്കെ വരയ്ക്കുകയല്ല അവർ കറക്റ്റ് മോഹൻലാലിൻ്റെ പടമല്ല വരച്ച് വെക്കുന്നത് അവരുമതാ മോഹൻലാലിൻ്റെ ഷെയ്പ്പുള്ള ഒരു പടം വരച്ച് വെക്കുന്നത് അങ്ങനെ വട വരയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ അതാണ് മോഹൻലാലിൻ്റെ രേഖാത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഒരിക്കലും ഒരാളുടെ പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും അടുത്ത് എൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ് എന്നും ഞാൻ എന്നും കാണുന്ന ആള് എൻ്റെ ഭാവി ചോദിക്കുക നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ കണ്ണങ്ങണ അവർ പറയല്ല അവർ പറയുന്നറിയോ ചെറിയ കണ്ണെന്നോ അല്ലെങ്കിൽ ചെറിയ മുഖന്നോ അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രേഖയത്തുകാരൻ എന്ന പേരിൽ ഒരു റഗ്ഗനേഷക്കെ കിട്ടാ കിട്ടാൻ സാധിച്ചു ജോസഫ് സിനിമ കണ്ടു ജോസഫ് സിനിമ അത് ചെറിയ ഞാൻ ഈ വരയ്ക്കുന്ന ഒരാളുണ്ട് അന്ന് ഈ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ടെന്നറിയുമോ രാജേഷ്ട്ട് വിളിച്ചോളാൻ പറഞ്ഞത് അതൊക്കെ ഈ ശാസ്ത്രീയമായ പല ഈ എന്ന് എന്ന് പറയുന്ന സാധനം ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ ശാസ്ത്രീയമായ രേഖയത്വം വരെ കേരളത്തിൽ ഇല്ലെങ്കിലും മറ്റു പലർക്കും അത് ശാസ്ത്രീയത്തിൽ പെടുത്തുന്ന ആൾക്കാരെ പ്രൊഫഷണൽ ആയിട്ട് സ്കെച്ച് ആർട്ടിസ്റ്റുകളെ അവര് വിളിച്ച് അവർക്ക് പ്രത്യേക പോസ്റ്റ് ഉണ്ട് കേരളത്തിലൊക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നന്നായി ഇങ്ങനെ എല്ലാ ജില്ലയിലും ഓരോന്ന് കൊടുക്കുവാണെങ്കിൽ കാരണം നമുക്കിങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അംഗീകാരം ഇല്ലാത്തത് അങ്ങനെ പോസ്റ്റർ ആളല്ലാത്തതുകൊണ്ട് അംഗീകാര അംഗീകാരം കിട്ടാത്ത വരുന്നത് അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പല ഉദ്യോഗസ്ഥ അറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ സി സി ടി വി വെച്ചിരുന്ന ആറ് ആറടിക്ക് മുകളിലാണ് വെച്ചിരിക്കുന്നത് ഒരിക്കലും കൃത്യമായ ഒരു ഫേസ് അല്ല കിട്ടുക മൊത്ത ഷെയ്ഡ് അടിച്ചോ അല്ലെങ്കിൽ അവരുടെ പകുതി കിട്ടത്തുള്ളൂ ഇതിന്നൊക്കെ എന്തുമാത്രം ചിത്രങ്ങൾ ഞാൻ വരച്ചെടുക്കുന്ന അറിയോ അതെല്ലാം മിക്കവാൻ കിട്ടുന്നുണ്ട് എല്ലാവരും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് പെട്ടെന്ന് ഏതാ നമ്മുടെ ഈ ചൂട് പോകുന്നതിന് മുമ്പ് ഈ കേസിലേക്ക് രണ്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് വളരെ ഗുണകരമാകും രേഖാചിത്ര കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മിഥ്യാധാരണകൾ തെറ്റായ ചിന്തകൾ എന്താണെന്നുള്ള നമ്മൾ ഈ പലപ്പോഴും നമ്മൾ രേഖത്തെ വരയ്ക്കാൻ പോകുന്ന വരുക മിക്കവാറും സ്ത്രീകളൊക്കെ എൻ്റെ ഏറ്റവും മറ്റേ മാല കുറയ്ക്കുക എന്നൊക്കെയോ അപ്പൊ അവരെന്ത് ചെയ്യുന്ന അറിയുമോ ഇത് പറയാൻ തയ്യാറല്ല ഒന്ന് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ ചിത്രം വരച്ച് കഴിയുമ്പോൾ ഏ ഇത് കണ്ടിട്ട് നിരപരാധിയെ പിടിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും ഒരു നിരപരാധി ആണെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നറിയോ ആ ഒരാൾ ഷേപ്പ് ഉണ്ടെങ്കിൽ നമ്മളയാളെ നോക്കത്തേ ഉള്ളൂ നോക്കുമ്പോൾ കുറേ ശാസ്ത്രീയ തെളിവുണ്ടോ അതിലോട് വന്നിട്ടുണ്ടോ എന്ന് ലൊക്കേഷൻ നോക്കും അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയാണ് ചെയ്യുന്നത് അല്ല ചുമ്മാ ഒരു സാമ്യത്തിനെല്ലാം പിടിച്ചു പോകത്തില്ല പക്ഷേ അവർക്കറിയാം നിയമവശം അറിയത്തില്ലാത്തതുകൊണ്ട് അവർ പറയും ഞാൻ പറയല്ല എന്നറിയോ ഞാൻ വരച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു വരച്ചിട്ട് ആ പടം വെച്ചിട്ട് ഒരു നിരപരാധിയെ പിടിക്കുകയാണെങ്കിൽ അത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്ന പാവങ്ങളുണ്ട് തീരെ പാവങ്ങളുണ്ട് മനസ്സിലായില്ലേ അപ്പം അതങ്ങനെ പലപ്പോഴും നമുക്ക് സിനിമകളിലൂടെ അറിവ് മാത്രമല്ലേ ഉള്ളൂ എന്താണ് രേഖാചിത്ര കലാകാരന്മാർ എന്നുള്ളത് പിന്നെ നോക്കി വരയ്ക്കുന്നത് എന്നുള്ള ലാഘവത്തോടു കൂടി പരിഹസിക്കാറുണ്ട് പക്ഷേ അതേസമയം തന്നെ എത്ര എത്രയോ കേസുകൾ നിങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് അപ്പം ആ കാര്യങ്ങളിൽ വ്യക്തതയും വിശദമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു